വീണ്ടും ദ്വീപിലെ കാഴ്ചകളാണ്. ദ്വീപിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ഒരു തവണ കേട്ടാൽ മതി, പിന്നെ ആ നാട്ടിലോട്ട് പോകാനുള്ള തിടക്കങ്ങളും മനസ്സ് നിറയെ അതിൻ്റെ മോഹക്കുളികളുമായിരിക്കും. ആ ചെറിയ നാട്ടിലെ വലിയ വലിയ വിശേഷങ്ങളാണ് ഈ വ്ളോഗിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. കപ്പലിറങ്ങിയത് മുതൽ തുടങ്ങുകയായ ദ്വീപിലെ ഓരോ ആഘോഷങ്ങളും, സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിക്കുന്ന ഒരു ജനതയുടെ നടുവിലേക്കാണ് നിങ്ങൾ പോകുകയെന്ന് ഓർക്കുക. വിരുന്നും സ്നേഹവും സൽക്കാരം എല്ലാം കൊണ്ടും നിറഞ്ഞതാണ് ദ്വീപിലെ ഓരോ കാഴ്ചകളും. എന്നാൽ ഈ വ്ളോഗിൽ മീൻ പിടിക്കാൻ പോയതും അപ്പൽ കുത്താൻ പോയതും പിന്നെ കുറച്ച് സ്കൂബ ഡൈവിങ്ങിൻ്റെ വിശേഷങ്ങളുമാണ് ഞാൻ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. മീൻ പിടിക്കാൻ പല രീതികളുണ്ട്, ചൂണ്ടയെറിഞ്ഞും വലയിട്ടുമെല്ലാം. പിന്നെ നീരാളികളെ പോലത്തെ ജീവിയെ കടലിനടിയിൽ പോയി കുത്തിപ്പിടിക്കുന്ന രീതികളുമുണ്ട്. കടലിന് കുറുകെ വലയിട്ടിട്ട് മീനുകളെ അതിലോട്ട് ഓടിച്ചു കയറ്റും. കിട്ടുന്ന മീനുകളെല്ലാം ചാക്കിലാക്കി നല്ല മുളകും മസാലയിട്ട് കായം എന്ന് പറയുന്നൊരു വിഭവം ഉണ്ടാക്കും. എന്തൊരു രുചിയാണെന്നും അതിൻ്റെ വിശേഷങ്ങളൊക്കെ പിന്നീട് എപ്പോഴെങ്കിലും പറയാം. തൽക്കാലം മീൻ പിടിക്കുന്ന കാഴ്ചകളൊന്ന് കാണാം. അപ്പൽ എന്ന നീരാളിയെ പിടിക്കുന്ന കാഴ്ചകൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ചുവടെ ചേർക്കാം. തൽക്കാലം സ്കൂബ ഡൈവിങ്ങിൻ്റെ വിശേഷങ്ങൾ കാണാം. ഓക്സിജൻ സിലിണ്ടറും എല്ലാം ഇട്ട് കടലിൻ്റെ നടുവിൽ പോയിട്ടുള്ള മനോഹരമായ കാഴ്ചകൾ. ചെറുതും വലുതുമായ മീനുകൾക്ക് പുറമെ ലൈവായിട്ടുള്ള കോറൽസ് കാണാൻ കഴിയുമെന്നതാണ് ദ്വീപിലെ സ്കൂബ ഡൈവിങ്ങിൻ്റെ സവിശേഷത. ലക്ഷദ്വീപിലെ ടൂറിസത്തിൻ്റെ ഭാഗമായ സ്പോർട്സ് എന്ന് പറയുന്ന വിഭാഗമാണ് സ്കൂബ ഡൈവിംഗ് നടത്തുന്നത്. ഒരാൾക്ക് 1200 രൂപയാണ് ഈടാക്കുന്നത്. ശരിക്കും ഒരു മായാലോകത്ത് പോയ പോലത്തെ കാഴ്ചകളാണ് കടലിനടിയിലുള്ളത്. നമുക്ക് ചുറ്റും ധാരാളം മത്സ്യങ്ങൾ, അവയ്ക്കിടയിലൂടെ നമ്മൾ പാറി പാറി നടക്കുന്നു. എന്ത് രസകരമായ കാഴ്ചകൾ!
ലക്ഷദ്വീപിലെ കാഴ്ചകൾ എത്ര പറഞ്ഞാലും മതി വരില്ല. വിശദമായിട്ടുള്ള വിവരങ്ങൾ പിന്നീട് എപ്പോഴെങ്കിലും പറയാം. തൽക്കാലം കപ്പൽ കയറാനുള്ള സമയമായി. അപ്പം ബൈ ബൈ.